ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേബി ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് അതായത് രണ്ടിൽ കൂടുതൽ അബോഷൻ ആയ ആൾക്കാരും അതുപോലെ ടു ഓർ മോർ ഐ വി എഫ് ഫെയിലായിട്ടുള്ള ആൾക്കാരും നെക്സ്റ്റ് ഐ വി എഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അതായത് ഇനിയും ഇതേ രീതിയിൽ അബോഷൻ ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഐ വി എഫ് ഫെയിലാവാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടിരുന്നത് കുറച്ച് ഡിലേ ആയിപ്പോയി ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകും ഇങ്ങനെ ടു ഓർ മോർ ഐ വി എഫ് ഫെയിലായ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഐ വി എഫിലേക്ക് നെക്സ്റ്റ് ഒരു ഐ വി എഫിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഐ വി എഫ് ഇങ്ങനെ ഫെയിലാവാനുള്ള കാരണങ്ങൾ കണ്ടെത്തണം എല്ലാവരും അല്ല ആദ്യത്തെ ഐ വി എഫൊക്കെ ഫെയിലാവുന്നത് കോമൺ ആണ് രണ്ടിൽ കൂടുതൽ ഐ വി എഫ് ഫെയിലാവുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ടതൊക്കെ ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നോർമലി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അബോഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് അഡ്വൈസ് എടുത്ത് വേണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം പണ്ട് പിന്നെ ിഒഡി അല്ലെങ്കിൽ പി സി ഓസ് പേഷ്യൻസ് കൂടുതലായിരുന്നു ഇപ്പം അതേ രീതിയിൽ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് കാരണം ട്രീറ്റ്മെൻറ്റും പേഷ്യൻസും കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഒരു രീതികളൊന്നും ഫോളോ ചെയ്യാതാണ് പല ഹോസ്പിറ്റലിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകാലം മുമ്പൊക്കെ ഐ യു എ ആയിരുന്നു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇൻഫെർട്ടിലിറ്റിയിൽ മുൻപന്തിയിൽ നിന്നത് എന്നാൽ ഇന്ന് കൂടുതൽ ആൾക്കാർ ഐ വി എഫിലേക്ക് വരികയാണ് ഐ വി എഫ് ഒരു തെറ്റല്ല കറക്റ്റ് ടൈമിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ഐ വി എഫ് നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും എങ്കിൽ കൂടി ചില ഹോസ്പിറ്റലും ചില ഡോക്ടേഴ്സും ഈ ഒരു തുടക്കത്തിൽ നോർമലി ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഐ യു ഐ ട്രൈ ചെയ്യാം അതൊക്കെ കഴിഞ്ഞിട്ട് ഐ വി എഫ് സജസ്റ്റ് ചെയ്യേണ്ട രീതിക്ക് അനുസരിച്ചല്ലാതെ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ഐ വി എഫിലേക്ക് തള്ളി ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട് എല്ലാ ആൾക്കാരുമല്ല ചില കേസിൽ മാത്രം പക്ഷെ നമുക്കുണ്ടാവുന്ന ആ ഒരു നഷ്ടം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അബോഷന് അതുപോലെ തന്നെ ഇതിന് ചിലവാക്കിയ കോസ്റ്റ് അതിനൊന്നും ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കോസ്റ്റിനനുസരിച്ചുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കും കൂടെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഐ വി എഫിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വൈഫിനും ഹസ്ബൻഡിനും കൂടെ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തരേണ്ടതാണ് അതെല്ലാ ഹോസ്പിറ്റലിലും മസ്റ്റായിട്ടുള്ളതാണ് പക്ഷെ അത് അതുപോലും ഇന്ന് പല ഹോസ്പിറ്റലുകാരും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇങ്ങനെ നമുക്ക് റിസൾട്ടാണ് വേണ്ടത് അതുമാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ഐ വി എഫ് ഫെയിലാവുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഫെയിലായ അബോഷനായ ആൾക്കാർ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റും അങ്ങനെ അതിനെപ്പറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആപോഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഐ വി എഫ് ഫെയിലാവുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യണം അതിനാണ് കെയോ ടൈപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുക അത് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഐ ബി എഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും രണ്ടാമത് വരുന്നതാണ് നമ്മൾ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹൈ ബ്ലഡ് ഷുഗർ അത് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഇങ്ങനെയുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അബോഷൻ അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഇനി വരുന്നതാണ് പ്രൊലാക്ടിങ് ഹോർമോൺ ചേഞ്ചസ് പ്രൊലാക്ടിങ് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അത് എത്ര നമ്മൾ ഇൻഫെർട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ മുമ്പോട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാം പ്രൊലാക്ടിങ് ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ തൈറോയിഡിലും വേരിയേഷൻ വരും ഇതൊക്കെ ചിലപ്പോൾ അബോഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ക്ലിയറാക്കി അല്ലെ പ്രൊലാക്റ്റിങ് ഹോർമോണൊക്കെ കൺട്രോൾ ആയതിന് ശേഷം നെക്സ്റ്റ് ഐ വി എഫ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുക ഇനി വരുന്നതാണ് ആൻറ്റിബോഡി ചെക്ക് ചെയ്യുക എന്നുള്ളത് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് രീതിയാണ് ആപ്ല ടെസ്റ്റ് എ പി എൽ എ ടെസ്റ്റ് പിന്നെ വരുന്നതാണ് യൂട്രീൻ ഇൻഫെക്ഷൻ അത്തരത്തിലെ അപോഷനിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്നതാണ് ഷോർട്ട് സെർവിക്സ് ഷോർട്ട് സെർവിക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടൊക്കെ യൂട്രസിനെ സ്റ്റിച്ച് ഇട്ടിട്ടൊക്കെ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കുന്ന കേസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതുപോലെ മെയിനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഏജ് ഏജ് ഇതിൻ്റെ ഒരു ഫാക്ടർ കൂടെ തന്നെയാണ് അപ്പോൾ ഏജിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇതിനെയും എഫക്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോർട്ടി എബോ ഏജിലുള്ള ആൾക്കാർക്ക് അബോഷനൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അവർക്കാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഇനി വരുന്ന ഒന്നാണ് സ്ട്രെസ് ലെവൽ സ്ട്രെസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് അബോഷൻ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐ വി എഫ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻ്റ് ഓവർ ആൻസൈറ്റി ഒക്കെ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അത് എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പിന്നെ വരുന്നതാണ് ഓവർ വെയ്റ്റ് ഓവർ വെയ്റ്റ് ഉണ്ടാകുന്ന ബോഡിയൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ യൂട്രസിന് ചാൻസ് കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ഈ പി സി ഒ ഡി പി സി ഒസ് ഒക്കെ ഉണ്ടാവാനും സിസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂട്ടുന്നത് അപ്പോൾ പ്രഗ്നൻസി ടൈമിലും നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രഗ്നൻസി ആവുന്നുണ്ടോ ചില ആൾക്കാർക്ക് എന്തായാലും ബെഡ് റെസ്റ്റ് എടുക്കുന്നതിൽ കൂടുതൽ യൂട്രസിനും ബ്ലഡ് സർക്കുലേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത് അത് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നെക്സ്റ്റ് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് യൂട്രെയിൻ അപ്നോർമാലിറ്റീസ് അതിൽ വരുന്നതാണ് യൂട്രസിന് പ്രോപ്പറായിട്ടൊരു ഷേപ്പ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ബേബിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുക അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിനുവേണ്ട ബെറ്റർ ട്രീറ്റ്മെൻറ്റും അഡ്വൈസൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ട്വൻറ്റി വീക്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന അബോഷനാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ടു ഓർ മോർ അബോഷനൊക്കെ സംഭവിച്ച ആൾക്കാർ ഈ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഐ വി എഫ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ എംബ്രിയോസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിൽ കൂടുതലൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രൊസീജറും ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക അല്ലാണ്ട് നമ്മൾ ഈ ഒരു മൂന്നാമത് ഐ വി എഫ് ഒക്കെ ഫെയിൽ ആയിരുന്നു നമ്മൾ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡായി നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു മൂന്ന് ഐ വി എഫ് ഒക്കെ ഫെയിൽ ആയിരുന്നായിരിക്കും നമ്മുടെ ഹിസ്റ്ററി തന്നെ വരിക അപ്പോൾ നമ്മൾ വേണ്ടത് വേണ്ട സമയത്ത് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ ബെറ്ററായിട്ട് സക്സസ്ഫുൾ ആക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി പറയാനുള്ളത് നോർമലി തന്നെ ട്രൈ ചെയ്തിട്ട് നോർമലി പ്രഗ്നൻസി ആവുന്ന ആൾക്കാരുടെ അടുത്താണ് അവർക്കിങ്ങനെ എന്താ പറയുക പെട്ടെന്ന് തന്നെ അബോഷൻ സംഭവിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ട് പ്രീവിയസ് ഹിസ്റ്ററിയും പ്രീവിയസ് അബോഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഡോക്ടറെ അഡ്വൈസ് എടുത്തിട്ട് വേണം നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അബോചൻ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഒക്കെ കൂടാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് സ്പ്രേ അതൊക്കെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെന വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഐ വി എഫിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും ഹോസ്പിറ്റലുകാർ ഇപ്പോൾ ഒന്നും പറയുന്നൊന്നുമില്ല ചില ഹോസ്പിറ്റലുകാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ തിരക്കും ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തിരക്ക് കാരണമായിരിക്കാം എങ്കിൽ കൂടി അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ നെക്സ്റ്റ് വൈകാതെ തന്നെ വരുന്നുണ്ട് നമ്മൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുതിയ സജഷൻസൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ ഒരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്